ആ ഇസ്ലാം ഫോളോയിങ് ഇസ്ലാം വരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വന്നതാണ്. ഹലോ, ഫോളോയിങ് ഇസ്ലാം. ആ, താങ്കളോട് ആ ചോദ്യം ഞങ്ങൾ തിരിച്ചുവിടുകയാണ്. താങ്കൾ തന്നെ അതിന് ഉത്തരം പറയൂ. മൈന ബ്രദർ ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചത് ഈ പാപത്തെ കുറിച്ച് ഇസ്ലാം എന്താ പറയുന്നതെന്നുള്ള, അതിനെ കുറിച്ച് ഒരു നിർവചനം വല്ലതും പറയുന്നുണ്ടോ? പാപത്തിന് നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ നിർവചനമായിട്ട് പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ദൈവം പറഞ്ഞതിന് ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പാപം ഉണ്ടാവും. ആ പാപം കാരണം നരകത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈബിളിൽ ഒരുപാട് പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഖുറാനിൽ കാണുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതിപ്പോൾ പഴയ നിയമത്തിനനുസരിച്ചല്ലല്ലോ പുതിയ നിയമം. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ചിലപ്പോൾ നിങ്ങൾ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങളായിരിക്കും പാല് തരുന്ന പോലെയും, പിന്നെ പുതിയ നിയമം നമ്മൾ മുതിർന്നവരായപ്പം നമുക്കുള്ള നിയമമായിട്ടും തന്നു. അന്ന് അതിൽ കാണുന്നുള്ളൂ, അല്ലാതെ അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി പിന്നെ കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഇവിടെ അറിവുള്ളവരുണ്ട്, ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ല അറിവുള്ളവർ പറയട്ടെ. അല്ല, പഴയ നിയമമുള്ള കാലത്ത് പുതിയ നിയമമല്ലല്ലോ, അന്നൊക്കെ എല്ലാവരും കുഞ്ഞുങ്ങളായിരുന്നു. അതെ, ഇവിടെ ഇസ്ലാമിന് പാപം എന്ന് പറയുന്നത് ഒന്നുമില്ലല്ലോ. ഈ സഹോദരൻ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ ചുത്ത കള്ളത്തരമാണ്. കാരണം ദൈവം പറഞ്ഞത് പിന്നെ ധിക്കരിക്കുന്നതാണ് പാപമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ ആദ്യ അവസാനം നമ്മൾ പഠിച്ചാൽ യഥാർത്ഥത്തിൽ യഹോവയായ ദൈവത്തിന്റെ സ്ഥാനം അപഹരിച്ച് ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അള്ളാഹു സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ ഡയലോഗ് മുഴുവൻ. കാരണം ഈ പശു എഴുതിയ രണ്ടാമത്തെ അധ്യായമൊക്കെ സൂറയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് യാക്കോബ് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ തന്നെയാണെന്നുള്ള രൂപത്തിലാണ് വരുന്നത്. പക്ഷെ ഇത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതായത് ദൈവം അരുളി ചെയ്ത 10 കൽപ്പനകളും ലംഘിക്കുകയും സകല മ്ലേച്ഛതകളും കാട്ടിക്കൂട്ടിയ ആളാണ് ഏറ്റവും വലിയ വെളിച്ചമായിട്ട് പ്രവാചകനിൽ ഉത്തമമായ മാർഗം മാതൃകയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ധിക്കരിച്ച മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനാണ് ഇവരുടെ ഗുരു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ എന്ത് പാപം? അള്ളാഹു എന്നാണെന്ന് ഒരു ഉദാഹരണം പറയാം. മറ്റുള്ള മനുഷ്യരുടെ തല വെട്ടുമ്പോഴും ഇവർ അള്ളാഹു അക്ബർ എന്ന് വിളിക്കും. ഏതെങ്കിലും ഒരു സ്ത്രീയെ വലയം ചെയ്ത് ഇവർ 3 വലയമായിട്ട് എത്രയോ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, വലയം തീർത്ത് അവള് തട്ടവിടാത്ത അവളൊരു അന്യമതക്കാരിയോ അല്ലെങ്കിൽ അവളുടെ കൂടെ പെട്ടോ ആയിക്കോട്ടെ തട്ടവിടാതെ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയെ വലയം തീർത്ത് ആ ജനമധ്യത്തിലിട്ട് ബലാത്സംഗം ചെയ്യുമ്പോഴും ഇവർ വിളിക്കും അള്ളാഹു അക്ബർ. ഇനി ബോംബ് പൊട്ടി തന്നെ ഇരുമ്പ് ചട്ടി കിട്ടുകൊണ്ട് പിന്നെ പൊട്ടിത്തെറിക്കുന്നവന് അവനും പിന്നെ വിളിക്കും അള്ളാഹു അക്ബർ. ഇവിടെ എന്ത് പാപം? പാപം പോയിട്ട് പാപബോധമോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന നിയമം, വ്യഭിചാരം ചെയ്യുന്നതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാല് ഇന്നും സൗദി അറേബ്യയിൽ ആ നിയമമുണ്ട്. ആ പക്ഷേ ഇവര് പരസ്യമായിട്ട് വ്യഭിചാരം ചെയ്യാൻ ഇവർക്ക് അനുവാദമുള്ള പാർട്ടിയാണ്. സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് കൊടുക്കാനും വീട്ടിൽ വരുന്ന അതിഥിക്ക് കൊടുക്കാനും അതുപോലെ തന്നെ പിന്നെ വാടകയ്ക്ക് കൊടുക്കാനും പിന്നെ സ്വന്തം അമ്മായിപ്പൻ ഉപയോഗിക്കാൻ, അതായത് ഭർത്താവിന്റെ അപ്പൻ ഉപയോഗിക്കാനും ബത്കുൽ നിയമത്തിന്റെ നിയമമുള്ളവരാണ് ഇവരെ. അതേപോലെ തന്നെ എന്ത് ക്രൂരതയും കാണിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ജനം. എന്നിട്ട് ഇവർക്ക് ഇസ്ലാമിൽ എന്ത് പാപം ഇരിക്കുന്നത്? ഏതാണ് ഇസ്ലാമിലെ പാപം? പ്രവാചകൻ ചെയ്യാത്ത ഒരു പാപം ഏതെങ്കിലും ഇവർ പറയട്ടെ. അതായത് ഇവര് പ്രവാചകരെന്ന്, ഞങ്ങളുടെ പ്രവാചകനല്ല കേട്ടോ, നിങ്ങൾ പ്രവാചകനെന്ന് വിളിക്കുന്ന ഇയാൾ ചെയ്യാത്ത ഒരു തിന്മ നിങ്ങൾ പറയൂ, കേൾക്കട്ടെ. ഫോളോയിങ് കഴിഞ്ഞോ? പറയൂ, നിങ്ങൾ ഒരെണ്ണം പറയൂ. അല്ല, കഴിഞ്ഞോ? പുള്ളി തീർന്നോ? എനിക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ പാടപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര പിന്നെ പറയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരാളെ കിട്ടിയ ഉടനെ ഇത് മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അതിലിങ്ങോട്ടൊരു എന്തിനൊക്കെ ബേജാറ്. ആ, ഞാൻ ആദ്യം മുതലേ പറയേണ്ടത് അല്ലെങ്കിൽ കുറേ പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ പറഞ്ഞു എന്താ ഈ അള്ളാഹു ഏതോ ചില ആളുകളുടെ ദൈവത്തിന് പകരമായിട്ട് കയറിയിരിക്കുക എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ യഹോവ എന്ന പദം പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ യഹോവയുടെ സ്ഥാനത്ത് പിതാവ് കയറിയിരിക്കുകയാണ് അല്ലേ?
താങ്കൾ സംസാരിച്ചോ? ഒരു നിമിഷം ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം പറയണം, 10 കാര്യം പറയരുത്, ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് അവസരം തരണം കേട്ടോ. അതെ, താങ്കളോട് പറയാം, താങ്കൾ ക്ഷമിക്കൂ. എന്താ മ്യൂട്ടായി പോയത് കത്തോലിക് ബ്രദർ? സോറി, സഹോദര, ഈ പഴയ നിയമത്തിൽ യഹോ എന്ന വാക്ക് നമ്മൾ കാണുന്നു. അതും ചില പരിഭാഷകളിൽ അങ്ങനെയല്ല, കർത്താവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് എന്ന പദം കൊടുക്കുമ്പോൾ അവിടെ യഹോവ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് മലയാളം പരിഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിൽ യഹോവ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് താങ്കൾ സംസാരിക്കൂ. പുതിയ നിയമത്തിൽ യഹോവ എന്ന പദം, ഒരു മിനിറ്റ്, ഫോളോയിങ് ഫോളോയിങ് അവിടെ നിക്ക് നിക്ക്, ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഇവിടെ യഹോവ എന്ന വാക്ക് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. പാപം എന്നാൽ എന്താണ് ഡെഫിനിഷൻ, അത് പറയൂ. ശരി, ഏതാണ് നിങ്ങളുടെ ചോദ്യം? അതാണ് ആദ്യം ചോദിച്ചത്, താങ്കൾ ഇവിടെ വന്നപ്പോ ചോദിച്ചത്. മൈന ബ്രദർ ചോദിച്ചതിന് ഉത്തരം പറയൂ. താങ്കൾ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്നതൊക്കെ, ഏത് ദൈവത്തെ? ഏത് ദൈവത്തെ? പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെ. ദൈവത്തിന്റെ പേരുണ്ടോ? ആ, ദൈവത്തിന്റെ പേരുണ്ട്, അല്ലാഹ് എന്ന് പറയും. ഉണ്ടോ? എന്തോ പേര്? അറാമിക് ബൈബിൾ ഉണ്ട്, അല്ലാഹു ആ ദൈവം. അതാ ചോദിച്ചത്. ഹലോ ഹലോ, അള്ളാഹുനെ അള്ളാഹുനെ പറയാം, അള്ളാഹുനെ എടുക്കാം ഫോളോയിങ്. അള്ളാഹു എന്തൊക്കെയാണ് പാപം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതാ ചോദിക്കുന്നത്. ലിസ്റ്റായിട്ട് പറയൂ, 1, 2, 3, 4 ഇതൊക്കെ പാപമാണ്, ഇതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ദൈവത്തിന് പകരം വേറൊരു ദൈവത്തെ നമ്മൾ ആരോപിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൊടിയ പാപം. അതായത് ദൈവത്തിൽ പങ്കു ചേർക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലും അവൻ്റെ കൈകാര്യ കർത്തൃത്വത്തിലും ഒരു പങ്കാളി, ഒരു ഷെയർ ഹോൾഡർ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പാപം. ദൈവത്തെ കൂടാതെ വേറെ ആളെ വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. ഞങ്ങൾ ഒരൊറ്റ ദൈവത്തെ വിളിച്ചിട്ടുള്ളൂ, ഇന്നും അന്നും എന്നും. പിന്നെ രണ്ടാമത്തെ പാപം കേൾക്കണോ? ക്ലിയർ ആണോ ഫോളോയിങ്? പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. വിട്ടുവിട്ടാ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അവരാണ് ഞങ്ങളുടെ ഏക കർത്താവ്. ഓക്കെ, നമ്പർ വൺ. ഓക്കെ, അത് നമ്പർ വൺ. അതിന്റെ അത് പറഞ്ഞാല് ഷിർക്ക് ചെയ്യരുത് അല്ലേ? അതല്ലേ? അതെ, ഷിർക്ക് ചെയ്യരുത്, എല്ലാ ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്പർ വൺ. ഓക്കെ, ഷിർക്ക് ചെയ്യരുത്. ഓൾറൈറ്റ്, നെക്സ്റ്റ്, രണ്ടാമത് എന്താണ് ഏറ്റവും നെക്സ്റ്റ് വലിയ പാപം? ഷിർക്ക് ചെയ്യരുത്, പിന്നെ അതിന്റെ വകഭേദങ്ങളായിട്ട് വിഗ്രഹാരാധന പാടില്ല. വിഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടി പാടില്ല. ദൈവത്തിന്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്ന വിഗ്രഹാരാധന പാടില്ല എന്ന് ഖുർആനിൽ ഉണ്ടോ? വിഗ്രഹാരാധന പാടില്ല എന്നോ? പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഉണ്ടോ? ഈ വാക്കുകളുണ്ടോ? ഈ വാക്കുകളുണ്ടോ? നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ഒരു കൽപ്പനയായിട്ട് കൊടുത്തിട്ടുണ്ടോ? വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് അങ്ങനെ നിങ്ങൾ പറയുന്ന അതേ പദങ്ങളിൽ ഉണ്ടാവില്ല. അത് ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ? പ്രത്യേകിച്ച് നമ്മൾ, ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, അത് അങ്ങനെയൊന്നുമല്ല ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, ഞങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചത് അതേ കാര്യം ഉണ്ടോ എന്ന്. നിങ്ങളുടെ ബൈബിളില് വിഗ്രഹാരാധന പാടില്ല എന്നുണ്ടോ? യേശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കുന്നില്ലേ? കുരിശുണ്ടാവും. എന്താ കേക്കത്ത്? ഞാൻ പറയണ കേക്കുള്ള മറ്റുള്ള സ്ഥലത്തേക്ക് മാറുന്നു. അപ്പൊ മാരീഷ് ഭായി കേക്കാമോ? അല്ല, ലീസുസ് ഒന്ന് ഇറങ്ങിക്കേറിയ ഓക്കെ. രണ്ട് കാര്യമാണ് ഇപ്പൊ ഫോളോയിങ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ.
രണ്ടാമത് പറഞ്ഞത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഖുർആനിൽ വ്യക്തമായിട്ട് എവിടെയും ഈ വാക്കുകളിൽ എഴുതിയിട്ടില്ല. അത് ഞങ്ങൾ സമ്മതിച്ചു. മൂന്നാമത്തേത് പറയൂ, എന്താണ് നെക്സ്റ്റ് പാപം? ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞ പാപം? കള്ളു കുടിക്കാൻ പാടില്ല, മദ്യം. അല്ലാഹു പറഞ്ഞോ? അല്ലാഹു പറഞ്ഞു കള്ളു കുടിക്കാൻ പാടില്ല, പന്നി മാംസം കഴിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ എവിടെയാ ഉള്ളത് ഒന്ന് പറയാമോ? റെഫറൻസ് ഒന്ന് പറയാമോ? അതൊക്കെ റെഫറൻസ് ഒക്കെ എടുത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമയം പിടിക്കും സഹോദരി. നിങ്ങൾക്ക് അറിയില്ലേ കള്ളു കുടിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും? നിങ്ങളെ ഗ്രന്ഥത്തിൽ അതില്ലേ? ഞങ്ങള് കള്ളു കുടിക്കാൻ സോറി സോറി സോറി, നിങ്ങളുടെ ദൈവം വെള്ളം വീഞ്ഞാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ഇത് എടുക്കുന്നില്ല, സോറി. നിങ്ങളുടെ ദൈവം വെള്ളം വീഞ്ഞാക്കി ആളുകൾക്ക് കൊടുത്ത ആളാണല്ലോ, അപ്പൊ പിന്നെ ചിലപ്പോ ഉണ്ടായിരിക്കും. പോട്ടെ, റെഫറൻസ് ഒന്നും അറിയില്ല അല്ലേ? ഖംറ് മൈസർ ഒക്കെ പറഞ്ഞിട്ട് ഖുർആനിലുണ്ട്. അതൊക്കെ ഇപ്പൊ ഇനി ഓരോ നമ്പർ ഞാൻ നിങ്ങളെ ചോദിക്കണൊക്കെ നിങ്ങൾ നമ്പർ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ പാടുപെടും. അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഞങ്ങൾക്ക് ഒരു പാടില്ല. ഖുർആൻ എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നുണ്ട്, ബൈബിളും തുറന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രശ്നമില്ല. നിങ്ങൾ റെഫറൻസ് പറഞ്ഞാൽ ഉടനെ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും. ഞാൻ നിങ്ങളിപ്പോ പറയുന്ന സംസാരത്തിനൊക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്ന സംസാരത്തിനൊക്കെ ഞാൻ ബൈബിൾ വചനം വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല, അത് തരാനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്നാ നിങ്ങൾ എടുത്തോളൂ. എന്നെ ആരാധിക്കണമെന്ന് യേശു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബൈബിളില്, അതാണല്ലോ ഏറ്റവും കാതലായ വശം. എന്നെ ഒന്ന് ആരാധിക്കണം പറയാനും. ഈ ഫോളോയിങ് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ലീസുസ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മദ്യത്തിനെ പറ്റി, അതിന്റെ റെഫറൻസ് ഒന്ന് വെച്ചതിന് ശേഷം യേശുവിന്റെ ദൈവികതയുടെ തരാം, ഒരു കുഴപ്പമില്ല. പോരട്ടെ. അത് മാത്രല്ല, ഇദ്ദേഹം പറഞ്ഞു ഇതിനു മുമ്പ്, ഇദ്ദേഹം പറഞ്ഞു വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന്. അതിന്റെ ചോദിച്ചപ്പോ പറഞ്ഞു ആ വാക്കുകളില്ല, അതിന് തത്തുല്യമായത് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ തത്തുല്യം വെക്കാം അല്ലേ? മദ്യത്തെ പറ്റി കുടിക്കാമെന്നും മദ്യം നല്ലതാണെന്നും ഞാൻ ഒരു മിനിറ്റ്, മദ്യം നല്ലതാണ്, അതിൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും, അത് ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ ഖുർആനിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്നും കണ്ടിട്ടില്ലേ താങ്കൾ? എന്താണ് എന്ത് നല്ലതാണെന്ന്? അല്ല ലീസുഷ എന്ന് പറഞ്ഞ ലീസുഷ 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 ആദ്യമേ അജീഷു പറഞ്ഞു. അജീഷ് എന്തെങ്കിലും അല്ല, നീ കുഴപ്പത്തിൽ ചാടി കിടക്കുന്നവനാണല്ലോ, അത് കാരണം ഇപ്പൊ ഞങ്ങൾ ഇനി അതിലേക്ക് ചാടിക്കാൻ വേണ്ടി നീ വരണ്ടല്ല. പിന്നെ നീ ആ ചോദിച്ചതിന് മറുപടി കൺഫ്യൂഷനും ഇല്ല. ദൈവത്തിന്റെ പേരെന്താ? ആ ദൈവത്തിന്റെ പേരെന്താ? അതേപോലെ അറാമിക് ബൈബിളില് അല്ലാഹ, അതേപോലെ തന്നെ അറബിക് ബൈബിളില് അല്ലാഹു, അറാമിക് ബൈബിളില് അല്ലാഹയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? പിന്നല്ലാതെ എന്റെ മോസസിന്റെ ഗ്രന്ഥത്തിൽ എത്രയോ വായിക്കുന്നോ അതും കണ്ടിട്ടില്ല, അതും ഞാൻ റെഫറൻസ് അജീഷ് പറ ഇതുവരെ അല്ലാഹാന്ന് അറാമിക് ബൈബിളിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞില്ല, കണ്ടിട്ടില്ല. ഇല്ല, ദൈവം തന്നെയാണ് സത്യം എന്ന് പറയൂ. ദൈവം സത്യം. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്നല്ല ചോദിച്ചത്, അറാമിക് ബൈബിളിൽ അല്ലാഹ എന്നതിന് എന്ന ശബ്ദത്തിൽ പറയുന്ന വാക്ക് അറാമിക് ബൈബിളിൽ ഇല്ല എന്ന് ദൈവത്തെ സാക്ഷി നിർത്തി സത്യം പറയാൻ പറ്റുമോ അജീഷിന്? ഞാൻ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യരുതെന്നാണ് ഞങ്ങളോട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് മതത്തിന്റെ പേരിൽ നിനക്ക് കള്ളത്തരം പറഞ്ഞ് ജീവിക്കാന്ന് നിനക്ക് മതത്തിന്റെ നീ കള്ളത്തരമല്ലേ പറയുന്നത്? നീ കള്ളത്തരമല്ലേ പറയുന്നത്? അറാമിക് ബൈബിളിൽ അല്ലാഹ എന്ന് കൃത്യമായിട്ടുണ്ട്. അത് അല്ലാഹാന്ന് വായിക്കണോ വായിക്കണ്ടേ എന്നുള്ളത് അന്നത്തെ ആളുകൾ തീരുമാനിക്കണം. ഞങ്ങള് ഖുർആനില് മലയാളം രണ്ടില്ലാമാണ്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഇതേ പരിപാടിയായിട്ട് ഒരുത്തൻ ഇവിടെ വന്നിട്ട് അരാമിക് ബൈബിൾ അറബിയിൽ ഒന്ന് വായിച്ചു, അരാമിക് ബൈബിള് അല്ല അരാമിക് ബൈബിള് എടുത്തിട്ടൊന്ന് വായിച്ചു. അന്നേരപ്പം ഞാൻ പറയാം അരാമിക് ബൈബിൾ വായിക്കാൻ പറയാം, അരാമിക് അല്ല എന്തെങ്കിലും അറബി ബൈബിളായിരിക്കുന്നത് കൊണ്ട് അറബിയിൽ ഒരുത്തൻ വായിച്ചു, അറബി ബൈബിളിനകത്ത് ദേ അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ടെന്ന് കൊണ്ട് വായിച്ചു. രണ്ട് ചോദ്യം ചോദിച്ചപ്പോ തന്നെ പുള്ളി എന്ത് ചെയ്തത്, അതെ ഞാൻ പോവാണ്, ഞാൻ പുസ്തകം ഞാനിത് ശരിക്കും ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നോക്കുക. ആ കള്ളൻ ഇവിടുന്ന് മുങ്ങി. കഴിഞ്ഞ ദിവസം കയറി വന്നിട്ട് എന്നെ തെറിയും വിളിച്ചിട്ട് അവൻ ഇവിടുന്ന് പോവുകയും ചെയ്തു. ഒരൊറ്റ ചോദ്യം, ചിരിക്കുന്നവർ മുഴുവനും പ്രാന്തന്മാരാണെന്ന് അവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു മുഹമ്മദ് ചിരിച്ചിട്ടുണ്ട്, ആയിഷ ചിരിച്ചിട്ടുണ്ട്, ഖദീജ ചിരിച്ചിട്ടുണ്ട്, ഹദീസുകളുണ്ട്, അന്നേരപ്പെടുത്തന്നെ അവര് പ്രാന്തന്മാരാണെന്ന് വെച്ചിട്ട് അവനെന്നെ പച്ച തെറിയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ചിരിക്കുന്നവർ ഇതേ സിസ്റ്റം തന്നെയാണ് ഞാൻ ചോദിച്ചത് നിന്നോട്. ഓളയിങ്ങ നീ ഒരു കാര്യം ചെയ്യും, നീ ആ അരാമിക്ക് ബൈബിൾ എടുത്തൊന്ന് വായിച്ചേ, ഒന്ന് കേൾക്കട്ടെ അരാമിക്ക് ബൈബിൾ എടുത്തൊന്ന് വായിച്ചേ. അരാമിക്ക് മൊത്തം വായിക്കണോ? ആ വചനം വായിച്ചെന്നാ നിങ്ങൾക്കും വായിക്കാൻ കഴിയില്ലേ? ഞാൻ തന്നെ വായിക്കണോ? വായിച്ചു അരാമിക്ക് ബൈബിൾ വായിച്ചു, ഒരു കുഴപ്പമില്ല. അരാമിക്ക് ബൈബിൾ എടുത്ത് വായിക്കേ. ഞാൻ ഇതുവരെ അരാമിക്ക് ബൈബിൾ വായിച്ചിട്ടും ഇല്ല, അതിൽ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ അരാമിക്ക് ബൈബിൾ എടുത്താണ് ഇവിടെ അലക്കിക്കോ. അതാണ് ഇപ്പൊ ഇപ്പൊ പോയിന്റ് പിടികിട്ടി. അതായത് അജീഷ് യേശുവിന്റെ ഭാഷയിലുള്ള ബൈബിൾ അജീഷ് കണ്ടിട്ടേ ഇല്ല, തൊട്ടിട്ടേ ഇല്ല, വായിച്ചു. അതുകൊണ്ട് അല്ലാഹുവിനെ കേട്ടിട്ടില്ല. ഞാനാണ് മൈക്ക് മ്യൂട്ട് ചെയ്തത്, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഞാൻ രണ്ട് വാക്കിലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും മ്യൂട്ട് ചെയ്യണോ? നീ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യ്, നീ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ കേറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ നിങ്ങളല്ലേ മ്യൂട്ട് ചെയ്തേ? കഴിഞ്ഞിട്ട് പറ അതുവരെ ഞാൻ മ്യൂട്ട് ആക്കിയിരിക്കാം. ഓക്കേ ഓക്കേ. എനിക്ക് അരാമിക്ക് വായിക്കാൻ അറിയില്ല, എന്റെ കയ്യിൽ അരാമിക്ക് ബൈബിൾ ഇല്ല, എനിക്ക് വിശുദ്ധ വേദപുസ്തകം എനിക്ക് മലയാള ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് തന്നിട്ടുണ്ട്, ഞാനത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നീ ആണല്ലോ വന്നിട്ട് പറഞ്ഞ ഫോളോയിങ് എന്ന് പറയുന്നത്, നീ ആണല്ലോ വന്നിട്ട് പറഞ്ഞത് ഇത് അരാമിക്കിന്റെ അകത്ത് ഉണ്ടെന്ന്. അപ്പൊ അരാമിക്ക് ബൈബിൾ നീ വായിച്ചത് കൊണ്ടായിരിക്കുമല്ലോ, ആ അരാമിക്ക് ഭാഷയിൽ അതങ്ങ് വായിച്ച ഒരു പ്രശ്നം തീർന്നല്ലോ, അതങ്ങ് വായിക്കൂ. അതുകൊണ്ട് എന്താ സഹോദര, നിങ്ങൾ ഇത് ഒരു തവണ വായിച്ചു. നേരത്തെ ലീ സിസ്റ്റർ ഒരാളോട് പ്രസംഗിക്കുന്നുണ്ട്, ഒറ്റത്തവണ ഈ ബൈബിൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സഹോദര, താങ്കൾ വിശ്വസിക്കേണ്ട, വെറുതെ ഒന്ന് വായിച്ചാൽ നിങ്ങൾ പഴച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് അജീഷിനോട് പറയാനുള്ളത്, ഒറ്റത്തവണ അരാമിക്ക് ബൈബിളിലെ വചനങ്ങൾ ജസ്റ്റ് ഒന്ന് വോയിസ് എങ്കിലും കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അള്ളാഹ് എന്നുള്ള പദം നിങ്ങൾക്ക് അതിൽ കാണാമായിരുന്നു സഹോദര, അത്രേ ഉള്ളൂ. ഞാൻ ഫോളോയിങ്ങിനോട് പറയുന്ന ഫോളോയിങ്, എനിക്ക് അരാമിക്ക് ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, അരാമിക്കിന്റെ അകത്ത് ഇപ്പൊ ഒരെണ്ണം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം അറിയാവുന്ന ഫോളോയിങ് ആ അരാമിക്ക് ബൈബിൾ അങ്ങ് വായിക്കൂ. താങ്കൾ വായിച്ചിട്ട് അർത്ഥം വെക്കൂ. അങ്ങനല്ല അറബ് എനിക്ക് ഗിബറച്ച ഒരു മിനിറ്റ് ഇവിടെ അറബി ഖുർആൻ വന്നിട്ട് മുസ്ലിയാക്കന്മാരും മറ്റുള്ളവരും ഈ റൂമിൽ കയറി ഇരുന്നിട്ട് അറബിയിൽ പറഞ്ഞിട്ട് അതിന്റെ ഞങ്ങൾ ചോദിക്കും ആ അറബി വാക്കിന്റെ അർത്ഥം എന്താണ്, അന്നേരം അവര് പറയും അറബി വാക്കിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പല തെറ്റുകളും തിരുത്തിയിട്ടുള്ളവരാണ്. അതിപ്പോ ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങൾ ഉദ്ദേശിച്ച ആ വാക്കിനെ അതല്ല അറബിയുടെ യഥാർത്ഥ അർത്ഥം ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് തിരുത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ എല്ലാവരോടും ചോദിച്ചു നോക്ക്, ഞങ്ങൾ അത് തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫോളോയിങ്ങിനോട് പറയുന്നത് അരാമിക്ക് ബൈബിൾ വായിച്ചിട്ട് താങ്കൾ അതിന്റെ അർത്ഥം വെച്ചോളൂ, ഒരു കുഴപ്പമില്ലാന്നേ, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല, താങ്കൾ അതെടുത്ത് വായിക്കൂ, അതല്ലേ വേണ്ടത്. മനസ്സിലായോ? ഹലോ, മത്തായി അല്ല, മത്തായി മലയാളം. മത്തായി 19:17 അറാമിക്ക് എടുത്തോ? അറാമിക്കുള്ള അറാമിക്ക് വർഷം എടുക്ക സഹോദര. നിങ്ങളെ മത്തായി മലയാളത്തിലല്ല എഴുതിയത്, മലയാളത്തിലല്ല പറഞ്ഞത്. എന്താ പറയണ, അത് എടുത്തു നോക്ക്, അറാമിക്ക് ഉണ്ടോ കയ്യിലുണ്ടോ? അല്ല അതല്ല പോട്ട്, മത്തായിക്കോ? മത്തായിന്റെ മത്തായിന്റെ പേരപ്പം കാര്യണ്ട്, ദൈവത്തിന്റെ പേരല്ലേ? നീ അല്ലടാ ഇവിടെ ഇപ്പൊ പറഞ്ഞത് മത്തായി അല്ല ഉള്ള കാര്യം, നിന്റെ അടുത്ത് അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഇനി മത്തായ്മ പിടിക്കല, മത്തായി മത്തങ്ങി എന്നല്ല ഇവിടെ അല്ലാന്നുള്ള പറഞ്ഞ, അതുകൊണ്ടല്ലടാ ഞാൻ ചോദിക്കുന്നത്. എടാ നീ അല്ലേ പറഞ്ഞ ഇപ്പൊ മത്തായി എന്നല്ലെന്ന്, അപ്പൊ മത്തായി എന്നല്ലെങ്കിൽ അറാമിക്കിൽ എന്തോ പറയണേ? മാതായി. ഈ മാതായി മാതായി
ആയിക്കോട്ടെ, ഇനി താഴേക്ക് ഇടായിരിക്കും. അല്ലാന്ന് കേട്ടപ്പോഴത്തിന് പുള്ളിക്ക് ചൊറിഞ്ഞു. ഇനിയിപ്പോ പുള്ളി എന്നാ വായിച്ചോ, ആറാമിക്ക് ബൈബിള് വായിച്ചോ, 17:34 വായിച്ചു നോക്ക് നിങ്ങൾ. ആറാമിക്ക് ആറാമിക്ക് ബൈബിള് വായിക്ക്. മോശ ചോദിക്കുമ്പോ എന്തുവാണ് എന്റെ പേരെന്ന് പറയുന്നത് വായിച്ചു നോക്ക്, പുറപ്പാട് പുസ്തകം എടുത്ത്. ആയിക്കോട്ടെ, നിങ്ങൾ ആറാമിക്ക് ബൈബിള് കയ്യിലുണ്ടോ? അത് നീ എടുത്ത് വായിക്കടാ. അപ്പൊ എന്തുവാണ് പേര് എന്ന് ചോദിക്കുമ്പോ എന്തുവാടാ പറയുന്നത്? എന്റെ പേര് അല്ലാഹു എന്നാണോ അവിടെ യഹോവ പറയുന്നത്? ഒന്ന് വായിക്കടാ. എടാ നിന്റെ ഉടായ്പ ഇവിടെ ചെല. ഒന്ന് വായിച്ചില്ല സഹോദര, സമ്മതിച്ചോ നിങ്ങള്? നീ എക്സോഡസ് എടുത്തൊന്ന് വായിര്, അറാമിക്കിൽ വായിര്. അതിനകത്ത് മോശ സനാ പർവ്വതത്തിൽ ദൈവത്തിന്റെ പേര് എന്തുവാന്ന് ചോദിക്കുമ്പോ അവിടെ അല്ലാഹു എന്നാണോ പറയുന്നത്? എന്താ ദൈവത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. ഞാൻ തന്നെ വായിക്കണോ? നിങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വായിച്ച് പഠിപ്പിച്ചിരേണ്ട ഒരു അവസ്ഥ നിങ്ങക്ക് വന്നല്ലോ സഹോദരന്മാരെ. ഭയങ്കര ദുഃഖമായിട്ടുണ്ട് കേട്ടോ. ഈ കളിപ്പീർപ്പ് ഈ ഉടായ്പ് പ്രസ്ഥാനമായിട്ടുണ്ടല്ലോ ഇവിടെ വരല്ലോ മമ്മൂഞ്ഞിന്റെ, മനസ്സിലായല്ലോ. അതെന്റെ കയ്യിലില്ല, നിങ്ങൾ വായിച്ചോ. എന്റെ കയ്യിലില്ലെന്നേ, ആ വാഗ് എന്റെ കയ്യിലില്ല സഹോദരാ. ഒന്ന് വായിച്ചില്ലേ അതിൽ അല്ലാന്ന് കണ്ടില്ലേ? പിന്നെന്താ, ഞാൻ ഈ ബൈബിള് മൊത്തം തലയിൽ ചുമന്നുകൊണ്ട് നടക്കണായിരിക്കും. 31,000+ വചനമുള്ള ബൈബിള്, ആ അതിൽ ഒന്ന് കേട്ടപ്പോഴത്തെ നിങ്ങക്ക് കലി വന്നില്ലേ? ഒന്ന് കേട്ടപ്പോഴേ ഇങ്ങനെയല്ലേ? താങ്കളെ എടാ പോടാ, എടാ പോടാ എന്ന് വിളിക്കണേൽ അർത്ഥമല്ല. നിങ്ങൾ ഈ 19:17 ആറാമിക്ക് കുറച്ചുണ്ടോ? 6236 ആയത്തെടുത്താണ് സംസാരിക്കുന്നത്. ഈ എടാന്ന് വിളിക്കണ എന്തെങ്കിലും മനസ്സിലായി? ഞാൻ തിരിച്ചു വിളിച്ചാൽ എന്നെ താഴെ ഇടാനല്ലേ? മുസ്ലിം വായിച്ചു അല്ല നിന്റെ കൂട്ട്. ഉടായ്പ 12 ക്യാപ്സൂള് അല്ലെങ്കിൽ ഇത് യേശുവിന്റെ ഭാഷ, യേശു സംസാരിച്ച അറാമിക് ഭാഷയിലുള്ള ബൈബിൾ എടുത്താ നിങ്ങക്ക് കാണാൻ പറ്റും. അതിൽ അല്ലാഹ അല്ലാ അല്ലാ എന്ന് കാണാം. കബളിപ്പിക്കുന്ന നിന്റെ ഈ ഉടായ്പ കൊണ്ടാണ്. മേത്തനെ നമ്പിയാൽ എന്തുവന്ന അതിന്റെ അർത്ഥം എന്തുല്ലേ? എന്നാ നിങ്ങൾ വായിച്ചേ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ. അറാമിക് ബൈബിളിൽ അതില്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചേ. മത്തായി മലയാളത്തിൽ, അപ്പൊ പറയണോ മത്തായിയുടെ പേര് അറാമിക്ക് പറയണം? തമാശ പറഞ്ഞതാ സഹോദര, മാതായി എന്ന് തമാശ വേണ്ട. തമാശ ഇന്ന പിന്നെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ നിങ്ങൾ അംഗീകരിക്കാത്തത്? അല്ല നിന്റെ അള്ളാഹു നിനക്ക് തമാശയാണോ? നിന്റെ അള്ളാഹു നിനക്ക് ദൈവത്തെ വെച്ചിട്ട് ഞാൻ തമാശ പറഞ്ഞു? നിന്റെ അള്ളാഹു നിനക്ക് തമാശയാണോ ഞാൻ ചോദിച്ചേ. ഞങ്ങളുടെ എഴുത്തുകാരനും ഒരു എഴുത്തുകാരും തമാശക്കാരല്ല. ആയിക്കോട്ടെ, എന്നെ കാര്യം പറ മത്തായി 19:17 താങ്കൾ ഒന്ന് വായിച്ചേ ധൈര്യം ഉണ്ടെങ്കിൽ. ആണാണെങ്കിൽ വായിച്ചേ മത്തായി 19:17. അപ്പൊ നിങ്ങളാണല്ലാന്ന് തീരുമാനം ഉറപ്പിച്ചു. അതെന്റെ കയ്യിൽ ഇല്ലടേ, മത്തായി 19:17 ആറാമിക്ക് വായിക്കാ ജീഷ. ആണാണെങ്കിൽ വായിച്ചാ മതി. ഞാൻ ഒന്ന് വായിച്ചില്ല സഹോദര. അപ്പൊ അത് നിങ്ങൾ എടുത്തോ? വായിച്ചില്ല. നീ എന്നെ നല്ലവൻ എന്നു എന്തിനു വിളിക്കുന്നു? അല്ലാഹു ഒരുവനല്ലാതെ നല്ലവൻ ഇല്ല തന്നെ. എവിടെ എഴുതിയിരിക്കുന്നത്? മത്തായി 19:17. ആറാമിക്ക് കേട്ടോ. നിങ്ങളെ ലൊക്കട സാഹിബിന്റെ ഭാഷയും ഇവിടുത്തെ തൊലിഞ്ഞ മലയാളം അല്ല കേട്ടോ. ദൈവത്തിന്റെ ഗ്രന്ഥമിറങ്ങിയ ഭാഷകളെ കുറിച്ചാണ് ഞാൻ പറയണത്. അറാമിക്ക് അറബിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഗ്രന്ഥം ഇറങ്ങിയ ഭാഷകളാണ്. അവന്റെ പ്രവാചകന്മാർ സംസാരിച്ച ഭാഷയാണ്. നിങ്ങൾക്ക് സാഹിബിന്റെ ആ ഭാഷയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ലൊട്ടിലുടുക്ക് ഭാഷയാണ് വലുതെങ്കിൽ നിങ്ങൾ അതെടുത്ത് ഇങ്ങനെ വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹ് കാണാൻ പറ്റൂല, ഒന്നും കാണാൻ പറ്റൂല. നിങ്ങൾ യാഹുവിനെ കാണാൻ പറ്റൂല. സാഹിബിന്റെ ഭാഷ വൃത്തികെട്ട ഭാഷയാണോ? അത് പഴയ പുതിയ ഭാഷയല്ലേ, 14 നൂറ്റാണ്ടിനെ തെഞ്ഞിക്കണോ എനിക്കറിയില്ല. ദൈവം ഗ്രന്ഥിറക്കിയ ഭാഷ പറ അജീഷ്, എന്തിനാ അതിനോട് ഇത്ര വിരോധം? ആ അറാമിക്കിനെക്കാട്ടിലും അറബിയെക്കാളും വൃത്തിയായിട്ട ഭാഷ തന്നെയാണ്. എന്താ വേണ്ടത്? ദൈവം ഇറക്കിയല്ല, ദൈവത്തിന്റെ പ്രവാചകന്മാർ സംസാരിച്ച ഭാഷ അറാമിക്ക്. അതിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത അജീഷും ഇവിടെ കടന്ന് ഗിബൂറും ഇങ്ങനെ എന്നെ എടാ എടാ എന്നൊക്കെ വിളിക്കണ അച്ഛൻ കുഞ്ഞ്. അപ്പൊ അച്ഛൻ കുഞ്ഞ് എവിടെയായിരുന്നു? ജെയിംസ് എന്താ പറയാൻ വന്നത്? ജെയിംസ് സാറാ,
ഡിസ്കഷനെ വലിയ അർത്ഥമില്ല. ഈ ഗോഡ് എന്ന് പറയുന്ന ജനറിക് നെയിം ആ, പേരല്ല. പ്രോപ്പർ നെയിം എന്ന് പറയുന്ന ജഹോവയാ ബൈബിളിലെ. ആണോ? ഗോഡ് എന്ന് പറയുന്ന ഒരു ജനറിക് നെയിം. അപ്പൊ അല്ലാ അല്ലാ ഉണ്ടല്ലേ ആരാമിക്കില്? അല്ല ജെയിംസ് വർഗീസ് ഐ എ എസ് പദവിയിൽ ഇരുന്ന ഒരു ആളാണല്ലോ ജെയിംസ് അങ്കിള്. ജെയിംസ് അങ്കിള് ഈ മലയാള ഭാഷ വൃത്തികെട്ട ഭാഷയാന്ന് പറഞ്ഞപ്പോഴത്തേനും ജെയിംസ് അങ്കിൾ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? അയ്യോ, ഇന്ത്യയിലൊരു ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഭാഷയാ മലയാളം. ഇന്ത്യയിലെ അപൂർവ ശ്രേഷ്ഠ ഭാഷകളിൽ ഒന്നാണ് മലയാളം. അതെ, ദൈവം സംസാരിച്ച ഭാഷ അല്ലേ ജെയിംസ്? എനിക്ക് ഫോളോയിങ് അവിടെ നിക്ക് ജെയിംസ് എന്ന് പറഞ്ഞ അവിടെ എഴുതിയിട്ടിരിക്കുന്ന അദ്ദേഹം ഒരു ജെയിംസ് വർഗീസ് ഐ എ എസ് പദവിയില് ഈ ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ച് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ നക്ഷത്രം നോക്കി പേര് വിളിക്കാൻ വന്നതല്ല, നിങ്ങളെ നക്ഷത്രം എണ്ണിക്കാൻ വന്ന ആളാണ്. നീ അവിടെ മൈക്ക് മ്യൂട്ട് അതിനുശേഷം ആട്ടെ. അപ്പൊ അത് ശ്രേഷ്ഠത. അതിപ്പോ ഇംഗ്ലീഷ് ഭാഷയെ പറ്റി എന്താണ് ജെയിംസ് അങ്ങളെ പറയാനുള്ളത്? അയ്യോ, ഇംഗ്ലീഷ് ഭാഷ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സനും. പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കാൻ പോയി, ഇനി മലയാളത്തിൽ പറയാം. ഇവിടെ ഇംഗ്ലീഷിന്റെ മാത്രം അറിയാനാണോ നിങ്ങള് റൂമിൽ സംസാരിക്കും? എടാ, നിന്റെ കൂട്ട് എന്റെ ആരാമിക്ക് മാത്രം ഒന്ന് പഠിച്ചാ എന്താണ്? ഗിബോറച്ച അവന്റെ സംസ്കാരത്തിൽ അവൻ സംസാരിക്കട്ടെ. നമുക്കിപ്പോ ആവശ്യം എന്താണ്? നമുക്ക് ആരാമിക്ക് ഭാഷ ഒന്ന് അറിഞ്ഞാ കൊള്ളാം. അതിനുശേഷം ആരാമിക്ക് ഭാഷയും ബൈബിള് വന്നതും എല്ലാം നമുക്ക് സംസാരിക്കാം. ജെയിംസ് അങ്ങള് പറഞ്ഞു ഇംഗ്ലീഷ് ആംഗ്ലോ സാക്സനും അതിന്റെ പിന്നിലോട്ട് അങ്ങോട്ട് പോയാൽ ഇൻഡോ ആര്യൻ റൂട്ടും ഒക്കെ ഉള്ള വളരെ ധന്യമായ ഒരു ഭാഷയാ. അതിനെ മോശമായിട്ട് അവഹേളിക്കുന്നതൊന്നും വാസ്തവത്തില് ന്യായമായിട്ടുള്ള കാര്യമേ അല്ല. ഇംഗ്ലീഷുകാർ എന്റെ നാടിനെ വല്ലാതെ അവഹേളിച്ചിട്ടുണ്ട്, അത്ര എനിക്ക് അറിയുള്ളൂ. ഞാൻ അവിടെ പോയിട്ടില്ല. നമ്മുടെ നാടിനെ വല്ലാതെ അവഹേളിച്ചിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷുകാർ എന്ന സംഭാവനകൾ എല്ലാം മോശപ്പെട്ടതാണെന്നാണോ ഫോളോയിങ് പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇംഗ്ലീഷുകാരുടെ സംഭാവന ഇംഗ്ലീഷ് ഭാഷയല്ലോ. ഇവിടെ ദൈവത്തിന്റെ നാമം അറാമിക് ബൈബിളിൽ അള്ളാഹ്. നീ പറഞ്ഞതിനെല്ലാം ആദ്യത്തേതിന് മറുപടി പറ ദൈവത്തിന്റെ അള്ളാന്ന് ഖുർആൻ. എന്താ എല്ലാം പറയാ, നീ ഒന്ന് അടങ്ങ്. അതുണ്ടോ അല്ലേ ഒന്ന് സമ്മതിച്ചിരി. എന്ത്? നീ ഒന്ന് അടങ്ങ്. അടങ്ങാൻ എന്താ ഇത്? അള്ളായോ ഇല്ല. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ ഒരു നിമിഷം. ഇവിടെ ഈ ബ്രദറെ ഈ ഫോളോയിങ് വന്ന സമയത്ത് മൈന ബ്രദർ വെച്ച ചോദ്യമാണ്, അതിന് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് ഈ കടന്ന് യഹോവയാണ് ഭാഷയാണ് ഭാഷകളെ തെറി പറയുക, ഇതൊക്കെയാണ് ഈ ഫോളോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പുസ്തകത്തിൽ വാട്ട് ഇസ് സിൻ, എന്താണ് പാപം, അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ ആകെ ഒരു ഷിർക്കും പിന്നെ ഒരു കുഫറും ഇത് മാത്രമേ ഉള്ളൂ. അത് കാരണം അവിടുന്ന് തത്തി കളിച്ച് കുരങ്ങൻ മരത്തിന്റെ മുമ്പിൽ ചാടിക്കയറുന്നത് പോലെ ഫോളോയിങ് ഇങ്ങനെ ചാടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളോട് പറഞ്ഞു മലയാള ഭാഷ നീച ഭാഷയാണെന്നാണ് ഇയാള് പറഞ്ഞത്. മലയാള ഭാഷ ഇംഗ്ലീഷ് നീചമാണ്, അറബിക്ക് മാത്രം ദൈവത്തിന്റെ ഭാഷ അറബിക്ക് മാത്രമേ അല്ലാത്തുള്ളൂ. ഇപ്പൊ നമ്മളെ അതിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ കടന്നുകൊണ്ട് നമ്മളെ ഉത്തരം അവോയ്ഡ് ചെയ്യാൻ അവൻ ആദ്യം പറയട്ടെ വാട്ട് ഇസ് സിൻ, അള്ളാഹുവിന്റെ പുസ്തകത്തിൽ പാപം എന്താണെന്ന് അവൻ ആദ്യം പറയട്ടെ. അവന്റെ സ്വഭാവം വെച്ച് ഇനി കേറി വന്നു കഴിഞ്ഞാൽ അവൻ അതേ പറയത്തുള്ളൂ. ഞാൻ ജെയിംസങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കും. ജെയിംസങ്ങളെ, ഈ അരാമിക്ക് ഭാഷയിലാണ് ബൈബിള് ഇറക്കപ്പെട്ടത് എന്ന് ഇവിടെ ഫോളോയിങ് പറഞ്ഞു, അതിനെ പറ്റി എന്താണ് ജെയിംസ് അങ്കിള് പറയാനുള്ളത്? അല്ല, ബൈബിള് ഇറങ്ങിയത് ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രീക്ക് ഭാഷയിലാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീബ്രു ഭാഷയിലാണ്. ദാനിയേലിലുള്ള ചില വാക്യങ്ങൾ മാത്രം അരാമിക്കിലുണ്ട്, അല്ലാതെ ഗ്രീക്ക് സമ്പൂർണ്ണ ന്യൂ ടെസ്റ്റ്മെന്റ് സമ്പൂർണമായിട്ടും ഗ്രീക്കിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത്
ഈ ഫോളോയിങ് എന്ന് പറയുന്ന ജിഹാദി പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ മലയാളം ഞാൻ വായിക്കാം, എനിക്ക് അരാമിക് അറിയില്ല. എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്ന എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ ദൈവം എന്നുള്ളൊരു വാക്കോ അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് എന്നൊരു വാക്കോ ഒന്നും വന്നിട്ടില്ല. അരാമിക്കിൽ ഇവൻ പറയാണ് അവിടെ എന്തുവാ അല്ലാഹ എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ടെന്ന്. അതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചോദ്യം. പുള്ളി ഈ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അലോഹ എന്നൊരു വാക്ക് ശരിയാ അരാമിക്കിലുണ്ട്. പക്ഷെ അരാമിക്കിൽ എന്തുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രധാനമേ അല്ല. ബൈബിള് ക്ലിയർ ആയിട്ട് പറയുന്നത് ദൈവത്തിന്റെ പ്രോപ്പർ നെയിം യഹോവ എന്നാണ്. അതായത് ഇന്ത്യയിലെ ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ദൈവമെന്നുള്ള പദത്തിന്റെ സാങ്കത്യം. അത് ദൈവമെന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു ജനറിക് നെയിമാണ് ദൈവമെന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വാസ്തവത്തിൽ ഒരു പ്രസക്തിയും ഇല്ല. ശരിക്കും പ്രസക്തിയുള്ളത് ദൈവത്തിന്റെ നാമം മോശയോട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, അയാം വാട്ട് അയാം. അതിന്റെ വേറൊരു ഒരു ഫോമിലുള്ളതാണ് ഈ ടെട്രാഗ്രമേഷനിലുള്ള യാഹ്വേ യാഹ്വേ എന്നുള്ള പദം. അപ്പൊ അതിന് ഈ ഗ്രീക്കിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അറബിക്കിലോ അല്ലെങ്കിൽ വേറൊരു ഭാഷയിലോ എന്ത് എഴുതിയേക്കുന്നുള്ളതിന് വാസ്തവത്തിൽ ഒരു പ്രസക്തിയുമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം യഹോവ എന്നുള്ള പേരിൽ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവമാണ്. അല്ല ജെയിം സാറെ, ഞാൻ ചോദിക്കുന്നത് ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മുടെ 17:34 എന്നാ തോന്നുന്നു മോശ ചോദിക്കത്തില്ല ദൈവത്തിന്റെ പേര്. അപ്പൊ അവിടെ വിപർജ 3:15 ഞാൻ എന്റെ ഡിപി ഇട്ടിട്ടുണ്ട്. വിപർജ എന്റെ ഡിപി നോക്കി 3:15 അവിടെ യാഹു എന്ന് അറബിയിൽ എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ഫോളോയിങ് വന്ന് അറബിക് ട്രാൻസ്ലേഷൻ, അറബിക് ബൈബിൾ അല്ല, അറബിക് ട്രാൻസ്ലേഷൻ അള്ളാഹു എന്നാണ്. അള്ളാഹു എന്നല്ല, യാഹു എന്ന് തന്നെയാ. അതെ, എന്റെ ഡിപി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അറബിക്കിലാണ് ബ്രദറെ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. അല്ല എന്നുള്ള ജനറിക് നെയിമിൽ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഈശ്വരൻ ദൈവം എന്ന് ഉപയോഗിക്കുന്നു, ആ കടവുളെന്ന് ഉപയോഗിക്കുന്നു, ആണ്ടവൻ എന്ന് ഉപയോഗിക്കുന്നു, പരമേശ്വരൻ എന്ന് ഉപയോഗിക്കുന്നു എന്നുപോലെ ജനറിക് നെയിമേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് ഇത് ഇത് ഇവരുടെ അള്ളാഹു ആണെന്ന് അവിടെ അങ്ങനല്ല വരുന്നത്. ആ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് നീ പുറപ്പാട് പുസ്തകത്തിന് എടുത്തോണ്ടോ, മോശം സംസാരിച്ചപ്പം ദൈവം എന്തുവാണ് പറയുന്നത്? വളരെ ക്ലിയർ ആണ് അവിടെ. അത് ഏത് ബൈബിൾ എടുത്താലും, ലോകത്തിൽ ഏത് ഭാഷയിലുള്ള ബൈബിൾ എടുത്താലും അവിടെ കൃത്യമായിട്ട് ഈ വാക്ക് ഇതിലുണ്ട്. അറബിക്കിൽ മാത്രമല്ല, ഇറ്റ്സ് എവറി ലാംഗ്വേജ്. അവിടെ അവിടെ ഉപയോഗിക്കുന്നത് ഈശ്വരൻ എന്നല്ല, അവിടെ ഉപയോഗിക്കുന്ന ആണ്ടവൻ എന്നല്ല, അവിടെ ഉപയോഗിക്കുന്ന കടവുളം എന്നല്ല, അവിടെ ഉപയോഗിക്കുന്ന പരമേശ്വരൻ എന്നല്ല, അവിടെ ഉപയോഗിക്കുന്ന അള്ളാഹു എന്നല്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഐ ആം ഹു ഐ ആം എന്നാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അല്ല, ഇവൻ ഈ അരാമിക്കും കൊണ്ട് വരുന്നില്ല, തോറ അല്ല, തോറ എന്ന് പറഞ്ഞ ഗ്രന്ഥമല്ലേ ദൈവം യഹൂദന്മാർക്ക് കൊടുത്തത്? അതിൽ യഹോവെന്ന് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? അതിലല്ലേ അവൻ വാദിക്കേണ്ടത്? ഈ അരാമിക്കും പിടിച്ചോണ്ട് വന്ന എന്തിനാ ഇപ്പം? ആരോ പറഞ്ഞത് കേട്ടിട്ട് വന്നിരിക്കുന്നതാണ്. കാരണം അവിടെ ഒരു വിശേഷണ പദം ചിലപ്പോ ഉണ്ടാവും, ദൈവം എന്നുള്ളത് ഉണ്ടാവും, ദൈവം എന്നുള്ളത് ഉണ്ടാവുമല്ലോ, വിശേഷണമാണത്. പക്ഷെ അത് പേരല്ല. പക്ഷെ ഇവൻ അത് പേരാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സെബാസ്റ്റ്യൻ പുണ്ണെങ്കിലെ അടുത്ത് നല്ല ഡിസ്കഷൻ നടന്നിട്ടുണ്ട് പലരുമായിട്ട്. അപ്പൊ അവനത് പേരാക്കി, ഇവൻ ഇത് എവിടെ നിന്നോ കിട്ടിയത്, അല്ലെങ്കിൽ ഇവൻ അറാമിക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ക്രൈസ്റ്റ് ബ്രദറിനോട് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ, 79 ഒന്ന് ഷെയർ ചെയ്തേരെ. വളരെ കുറച്ച് നിൽക്കുകയാണ്, ഇപ്പൊ 12 അടുക്കുന്നു, 79 നിൽക്കുക, ഒന്ന് കയറ്റി പിടിച്ചേരെ. എന്റെ ചോദ്യത്തിന് ഉത്തരം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പൊ അതിന് കിട്ടത്തില്ല. ലോകത്തിന് 160 മുസ്ലിങ്ങളെ ഇവിടെ ക്യൂവിൽ നിർത്തിയാലും കിട്ടാത്ത സാധനം. ഇസ്ലാമിലെ പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടുമെന്ന് മൈന വിചാരിക്കുന്നുണ്ട്. ആ ഞാൻ മുന്നേ കണ്ടിട്ട് തന്നെ ചോദിച്ചു. അപ്പൊ അന്നേരം ആള് പറഞ്ഞ എന്താ പറയാ, ദൈവത്തോട് എന്താ പറയാ കൂട്ടു ചേർത്തിട്ട് ചെയ്യുന്നത് ശിർക്കാണ്, അതാണ് വലിയ പാപം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അജ്മീർ ഖാജ, അതേമാതിരി മമ്പുറത്ത് തങ്ങള്, പിന്നെ മുനമ്പത്ത് വിവി, പിന്നെ വേറെ സി എം വലിയുല്ലാഹി, അതുപോലെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ള ഒരു ഞാൻ അതന്നെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ള എന്താ അമ്പകുന്ന് ബീരാൻ നൗലിയ,
ഇവരോടൊക്കെ ഇവര് ഈ പിന്നെ പ്രാർത്ഥന ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലായില്ല. എന്താണോ കാര്യം സഹോദരന്മാരെ, ജെയിംസ് സാർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യനോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാർ പറഞ്ഞുതരും. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് അറബിക് ബൈബിളിൽ അള്ളാഹു ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കയറി വന്നു. അപ്പൊ പുള്ളി എവിടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഉൽപ്പത്തി പുസ്തകം പുള്ളി അറബിയിലെടുത്ത് വായിച്ചിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ എന്ന് പറഞ്ഞു. അപ്പൊ റൂഹുല്ലാഹി എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ദൈവത്തിന് ആത്മാവ് ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറയാ അത് നമുക്ക് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവൻ അള്ളാഹു അറബിക്ക് ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞ് കയറി വന്ന ആളാണ്, ആരാ മെഹബൂബ് ആണ് കയറി വന്ന് സംസാരിച്ചത്. ചിലപ്പം ഈ പറയുന്ന വിഷയത്തിന്മേ ഇവര് ഏതൊരു സ്റ്റേറ്റ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ച് മാറിക്കളിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഈ ഭാഷയെ പോലിപ്പം കണ്ടോ, ഫോളോയിങ് ഇംഗ്ലീഷിലാണ് ഫോളോയിങ് എന്ന് എഴുതിയിരിക്കുന്നത്, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ആ രണ്ട് ഭാഷയും അവന് വൃത്തികെട്ട ഭാഷയാണ്. ഇവിടെ ക്രിസ്ത്യൻ മിഷണർമാർ ഓരോ ഭാഷകള് അല്ല ഇവന്റെ രാജ്യസ്നേഹം അവന്റെ ഉള്ളിൽ അങ്ങനെ രാജ്യസ്നേഹം വരുന്നത്. ഇത് ക്രിസ്ത്യൻ മിഷണർമാർ ഓരോ സ്ഥലത്ത് പോയിട്ട് ലിപികൾ മാത്രം അല്ല സംസാരം മാത്രം ഉള്ളിടത്ത് ലിപികളൂടെ ചെയ്ത് അതിനെ ഭാഷയാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല ഗ്രാമങ്ങളിലും. അതിലൊക്കെ എനിക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പം അത്രത്തോളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഓരോ സ്ഥലത്തേക്കും ഭാഷകളും ലിപി ആവശ്യമായത് കൊടുത്തോണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഈ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ വൃത്തികെട്ട ഭാഷയാന്ന് പറയുമ്പോഴത്തേനും എന്താണത്? അജീഷ് ബ്രദറെ, ഈ ഖുറാൻ എന്റെ ഈ ഉടായിപ്പ് ഖുറാനുകൾ, ഈ ബർമിങ്ഹാം മാനുസ്ക്രിപ്റ്റും താഷ്കൻഡ് മാനുസ്ക്രിപ്റ്റും അൽ അസർ യൂണിവേഴ്സിറ്റിയിലുള്ളതും സന മാനുസ്ക്രിപ്റ്റും ഒരൊറ്റ ലോകത്ത് ഒരു മുസ്ലിമിനെ കൊണ്ടും വായിക്കാൻ കഴിഞ്ഞില്ല. അത് വായിച്ചു കൊടുത്ത ക്രിസ്ത്യാനികളാണ്. അത് വായിച്ചു കൊടുത്ത് അതിന്റെ സന മാനുസ്ക്രിപ്റ്റ് രണ്ട് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴേ അവരെ ഓടിച്ച്. കാരണം എന്തോന്നറിയോ, മുഴുവൻ ഉടായിപ്പ് ടോട്ടൽ, അതിനകത്ത് ഡിലീഷൻ. എന്താണ്ട് അത് കേട്ടിട്ടുണ്ട്, ഫോളോയിങ് ഓടി, ഫോളോയിങ് ഓടി. ഇവിടെ വന്നത് ഭാഷയെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത്. നീ നിന്റെ കിതാബൊക്കെ ആദ്യം പോയി പഠിക്ക്. അല്ലാതെ ഈ ക്യാപ്സ്യൂളും കൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുമായിട്ട് ഇത് ചെയ്യാൻ വരല്ല്. ക്യാപ്സ്യൂളും കൊണ്ട് ഇവിടെ വന്നേക്കുകയോ ചെയ്യരുത്. ഡോണ്ട് കം ഹിയർ വിത്ത് യുവർ ഫിൽത്തി ക്യാപ്സ്യൂൾസ്. അല്ല, ഞാൻ ചിന്തിച്ചു പോയിരുന്നു, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള അവന്റെ അതുകൊണ്ട് ഇന്ന് വെളി വന്ന കണ്ടോ, മലയാള ഭാഷ വൃത്തികെട്ട ഭാഷയെന്നല്ല അവൻ അവൻ ഉപയോഗിച്ച ആ വേർഡ്, മലയാള ഭാഷ തൊലിഞ്ഞ ഭാഷയെന്ന് അവൻ പറഞ്ഞു. മനസ്സിലാക്കണം, ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും ആ രീതി തന്നെ സംസാരിച്ചത്. അപ്പൊ നോക്കണം, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ, നാം ഭാരതത്തിലാണ് താമസിക്കുന്നതെങ്കിലും അവരുടെ കൂറ് പാകിസ്ഥാനിലോ മറ്റോ എവിടെയോ ആണ്. മനസ്സിലാക്കണം, അതാണ് പുറത്തു വന്നത്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. എന്റെ പൊന്ന് ക്രൈസ്റ്റ് ബ്രദറെ, ഇവർക്ക് ഒരു അകത്ത് ഒരു മനുഷ്യൻ അകത്തൊരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് ഓൾറെഡി എംബഡഡ് ആണ്, അതിനകത്ത് അത് പ്ലാന്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഒരു ചിപ്പ് വെക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ഈ മുസ്ലിങ്ങൊക്കെ ഒരു ഒരു ചിപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതിന്റെ മേളിലുള്ള ഇതാണ് ഇവിടെ വന്ന് കാണിക്കുന്നത്. അത് ഈ അകത്തിരിക്കുന്ന മനുഷ്യനകത്ത് വൃത്തികേടുള്ളവനെ എപ്പോഴും ആണെന്നില്ല, അവൻ പുലഭ്യം പോലെ ആ പുലമ്പു എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ വരുന്നത്. ഇങ്ങനെ സംസാരിച്ച് നമ്മൾക്ക് ഹോട്ട് ഡിസ്കഷൻ വരുന്ന സമയത്ത് അവന്റെ വായി നീ വാക്ക് വരും, വന്നേ പറ്റത്തുള്ളൂ. അവൻ ഇവിടെ ഇംഗ്ലീഷ് അതിനെ തൊലിഞ്ഞ ഭാഷ എന്ന് പറഞ്ഞു, മലയാളം അവന്റെ പേര് പോലും എഴുതി വെച്ചേക്കുന്നത് ആ ഇംഗ്ലീഷ് ഭാഷയിലാണ്. ആ ഭാഷയാണ് അവൻ സംസാരിക്കുന്നത്, ആ ഭാഷയിലാണ് അവൻ ജനിച്ചു വളർന്ന അവന്റെ പിതാക്കന്മാരും അതിനു മുകളിലുള്ളവരും ജനിച്ചു വളർന്നത്. എന്നിട്ട് ഇവിടെ വന്ന് പറയാം അത് വെറും തൊലിഞ്ഞ ഭാഷയാണ്. ഇതൊക്കെയാണ് ഇവന്റെ ഇരട്ടത്താപ്പ്. അറബിയെ കുറിച്ച് പഠിക്കണം, ഞങ്ങളത് വന്ന് പഠിക്കണം. അല്ല, അറബിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു കം ടു അസ്. എങ്ങനെയാണ് അറബി ഉണ്ടായത്, അറബിക്ക് എങ്ങനെ എത്ര കോൺസണൻസ് ഉണ്ടായിരുന്നു, ആ 16 കോൺസണന്റ് ഡയക്രിട്ടിക്കൽ മാർക്സ് ഏത് സെഞ്ചുറിയിൽ വന്നു, അതൊക്കെ പഠിക്കണം. ഞങ്ങളടുത്ത് വരണം, അല്ല മദ്രസയിലും ക്യാപ്സുകളിലൊന്നും കിട്ടത്തില്ല. യു ഹാവ് ടു കം ആൻഡ് ടോക്ക് ടു ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികളോട് സംസാരിക്കണം. നിന്റെ മത്തിക്കച്ചവടം അല്ല ഇവിടെ നടത്തുന്നത്.
ഇവിടെ ഡീസെന്റ് ആയിട്ടുള്ള കൺവേഴ്സ് ചെയ്യുന്നു. ആ കൺവേഴ്സ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഹാവ് എ സിവിലൈസ്ഡ് ആ മാനറിൽ ഡിസ്കസ് ചെയ്യണം. ഈ അറാമിക് ബൈബിള് കൊണ്ടുവന്നോട്ട്, ലോകത്ത് ഏത് ബൈബിള് വേണമെങ്കിലും കൊണ്ടോട്ട്, ആ 3:14 വായിച്ചു കഴിഞ്ഞാൽ കേസ് ക്ലോസ്, അതോടുകൂടി തീർന്നു. നീ നിന്റെ അള്ളാഹുനെ തപ്പി നടക്ക്. ഈജിപ്തിലുള്ള ചന്ദ്രദേവനാന്നോ, അതെങ്കിലും വഴിയിന്ന് വല്ല മുഹമ്മദ് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പോയപ്പോ താഴെ കിടന്ന് കിട്ടിയ ചന്ദ്രദേവനാന്നോ, അത് എവിടുന്ന് കിട്ടിയതാന്നോ ഒന്ന് നീ അതൊക്കെ പോയി പഠിക്ക്, ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ ഇവിടെ വന്ന് കിടന്ന് വാജ പഠിച്ചിട്ട് മെഴുകിയിട്ട് ഒരു പ്രയോജനമില്ല. എന്റെ പൊന്നു സഹോദര, ക്രിസ്ത്യാനികളുമായിട്ട് മെസ് ചെയ്യില്ല. നിന്റെ മമ്മൂന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, നെവർ മെസ് വിത്ത് അസ്. വേദക്കാരുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒന്ന് ചോദിക്കാനാ പറഞ്ഞേക്കുന്നത്. അല്ല, വി ഡോണ്ട് നീഡ് ടു കം ടു യു.